നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് കടക്കുന്നത്. അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർക്കൊപ്പം ചേരും. ഏറ്റവും പ്രധാന തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള വാർത്ത തന്നെയാണ്. പുതിയ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു, പക്ഷെ പ്രതിഷേധക്കാർ ഇപ്പോഴും അടങ്ങുന്നില്ല. അവർക്ക് പ്രസിഡന്റും പുറത്തു പോകണം എന്ന് തന്നെയാണ് അവരുടെ ഒരു ആവശ്യം അല്ലേ? അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി പി പി ജെയിംസ് ചേരുന്നുണ്ട്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. അതെ, നമ്മുടെ അയൽ രാജ്യം അശാന്തമായി തന്നെ തുടരുകയാണോ? ശ്രീലങ്കയിലെ പ്രതിഷേധം അതിനൊരു അയവ് വന്നിട്ടില്ല. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? യഥാർത്ഥത്തിൽ പ്രവിത, അവിടുത്തെ പ്രസിഡന്റ് ഗോതബായ രാജപാക്സെ തൻ വന്നപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വന്തം സഹോദരനെ തന്നെ ബലി കൊടുത്തു. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു പുറത്തുപോയി, പകരം കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ രാജപാക്സെമാരുടെ അടുത്ത സുഹൃത്തായ, ഒരുപക്ഷെ നേരത്തെ എതിരാളിയായിരുന്നു ആയിരുന്ന റാണിൽ വിക്രം സിംഗയാണ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ ഒരു സീറ്റാണ്, അദ്ദേഹത്തിൻ്റെ സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സീറ്റ് മാത്രമുള്ള ഒരാളെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നു. രാജപാക്സെമാരുടെ, ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ തന്നെ ഒരു തരത്തിലുള്ള പ്രതിനിധിയായിട്ടാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷത്തിലെ നല്ലൊരു ശതമാനവും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം തുടരുകയാണ്. പക്ഷേ റണൽ വിക്രം സിംഗയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇന്ത്യയെ അനുകൂലിക്കുന്ന ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ഇടപെട്ട് രാജപാക്സെമാർ ചൈനയെ അനുകൂലിച്ചിരുന്ന കാലത്ത് സിരിസേനയെ പ്രസിഡന്റായും വിക്രം സിംഗയെ പ്രധാനമന്ത്രിയായും കൊണ്ടുവന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് അതിൽ ആശ്വസിക്കാൻ വകയുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രി റെനൽ വിക്രം സിംഗയ്ക്ക് രാജപാക്സെമാരായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് ജനം ഇപ്പോഴും എതിർക്കുകയാണ്. പ്രസിഡന്റ് ഗോതബായ രാജപാക്സെ കൂടി രാജിവെച്ച് പോകണമെന്ന ആവശ്യമാണ് വന്നിരിക്കുന്നത്. പ്രക്ഷോഭം തുടരുന്നു. എന്തായാലും അവിടെ ഇന്ധനക്ഷാമം രൂക്ഷമാണ്, മരുന്ന് കിട്ടാനില്ല, ഭക്ഷ്യക്ഷാമമുണ്ട്, ജനം മുഴുവൻ ക്യൂവിലാണ്, കർഫ്യൂ ഉണ്ട്, ഒപ്പം തന്നെ 12 മണിക്കൂർ പവർ കട്ട്. ഇതൊക്കെ ശ്രീലങ്കയെ വല്ലാതെ വലയ്ക്കുകയാണ്. പിന്നെ ഇതേക്കുറിച്ചിട്ട് വിക്രം സിംഗയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഒരാൾ മാത്രമുള്ള ഒരാൾ പ്രധാനമന്ത്രിയായിരുന്നാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അദ്ദേഹം പറഞ്ഞത്, ബ്രിട്ടനിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ 4 പേരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. സർവകക്ഷി സർക്കാരിന് ഭരിക്കുന്ന പോലെയാണ് അദ്ദേഹം ഭരിച്ചത്. അപ്പം അതുകൊണ്ട് അതൊന്നും കാര്യമില്ല, ജനങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവാണ് പ്രധാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അത് വെച്ചുകൊണ്ട് എന്തായാലും 2-3 മാസം മുന്നോട്ട് പോയേക്കാം, അതിനപ്പുറം പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം പ്രതിസന്ധി ആ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇന്ത്യയും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതോടൊപ്പം തന്നെ ഫിൻലൻഡും സ്വീഡനും ഈ നാറ്റോയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന പുട്ടിന്റെ താക്കീതുകൾ ഒന്നും വകവയ്ക്കാതെയാണ് ഈ തീരുമാന പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ കരിങ്കടലിൽ നിന്ന് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു റഷ്യ എന്ന വാർത്തകളും വരുന്നു. ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു 2-ാം ഘട്ടമെന്നോ 3-ാം ഘട്ടമെന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. റഷ്യയുടെ അതിർത്തിയിലുള്ള ആർക്ക് നാറ്റോ അംഗത്വം കൊടുത്താലും ഞങ്ങൾ ആക്രമിക്കുമെന്നുള്ള ശൈലിയിലാണ് റഷ്യ നിൽക്കുന്നത്. ഫിൻലൻഡ് ആണെങ്കിൽ റഷ്യൻ അതിർത്തിയിലാണ്, 1340 കിലോമീറ്റർ ഫിൻലൻഡും റഷ്യയുമായി അതിർത്തിയുണ്ട്. അപ്പോൾ ഫിൻലൻഡ് നാറ്റോ അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞാൽ റഷ്യയുടെ അതിർത്തിയിൽ നാറ്റോയുടെ ശക്തികൾ വരുമെന്നാണ്. റൊമേനിയ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ റഷ്യയുടെ അടുത്ത് കിടക്കുന്നതാണ്. അവിടെ ഫ്രഞ്ച്, ജർമ്മൻ പട്ടാളക്കാർ വന്ന് നിൽപ്പുണ്ട്, അവരുടെ ആയുധങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും റഷ്യ പറഞ്ഞിട്ടുണ്ട്, ഇനി നാറ്റോ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല. ചോദിക്കാനുള്ളത്, വടക്കൻ കൊറിയയിലെ കോവിഡ് സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ്. ആദ്യത്തെ കോവിഡ് മരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊറിയയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് കൊറിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിത, വടക്കൻ കൊറിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഉക്രൈനിലെ തന്നെ കരിങ്കടലിൽ, നമ്മൾ പറയാതെ പോയ കാര്യമാണ്, കരിങ്കടലിൽ നിന്ന് വലിയ രീതിയിലുള്ള റഷ്യൻ ആക്രമണം ഉക്രൈനിലേക്ക് നടക്കുകയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, സ്നേക്ക് ഐലൻഡ് എന്ന ഉക്രൈൻ്റെ ദ്വീപ് പിടിച്ചടക്കാനായിട്ട് റഷ്യ അത് പിടിച്ചെടുത്തിരിക്കുകയാണ്. തിരിച്ചു പിടിക്കാൻ ഉക്രൈൻ വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കരിങ്കടലിൽ നിന്ന് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലമാണ് സ്നേക്ക് ഐലൻഡ്സ്. അപ്പോൾ കരിങ്കടലിലെ ആക്രമണം കൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഉക്രൈനിലെ റഷ്യയുടെ ആക്രമണം തുടരുകയാണ്. ഇനി വടക്കൻ കൊറിയയിലേക്ക് വന്നാൽ ആദ്യത്തെ കോവിഡ് മരണം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാരണം ഇതുവരെ അവിടെ ആരും കോവിഡ് ബാധിച്ചിട്ടില്ല, ആരും മരിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാദ്യമായിട്ട് അദ്ദേഹം പറയുന്നു, ഒരാൾ മരിച്ചു. എന്നുവെച്ചാൽ ഒരുപാട് പേർ നേരത്തെ മരിച്ചിട്ടുണ്ട്, അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 5,500,000 പേർക്ക് പനി ബാധിച്ചു എന്ന് പറയുന്നു. അത് കോവിഡാണോ എന്ന് ഇനി പറഞ്ഞാൽ ഒമിക്രോൺ ആണ് അവിടുന്ന്
പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള രോഗം എന്തായാലും അവിടെ പട്ടിണിയാണ്, പ്രശ്നങ്ങളുണ്ട്. എല്ലാ മാസവും മിസൈൽ പറത്തുന്നതിലാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ കോവിഡ് ബാധിച്ചിപ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചൈനയും ദക്ഷിണ കൊറിയയുമാണ് വടക്കൻ കൊറിയയുടെ അതിർത്തി. അതുകൊണ്ട് തന്നെ വടക്കൻ കൊറിയൻ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം മാസ്ക് ധരിച്ചു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കൂടി ഈ കൊറിയയിൽ, വടക്കൻ കൊറിയ ഒരു ഇരുമ്പ് മറയാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ക്ഷീരപഥത്തിലെ തമോഗർത്തത്തിന്റെ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. സൂര്യനേക്കാൾ 40 ലക്ഷം ഇരട്ടി വലുപ്പം എന്നാണ് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് ബഹിരാകാശത്തെക്കുറിച്ചും മിൽക്കി വേയെക്കുറിച്ചും സൗരയൂഥത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആകാംക്ഷയോടെ നോക്കുന്ന ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീരപഥം, മിൽക്കി വേയിലെ ഭീമാകാരമായ തമോഗർത്തത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഇവിടുന്ന് എടുത്തിരിക്കുന്നു. ഹൊറൈസൺ ടെലിസ്കോപ്പുകൾ വല നെറ്റ്വർക്ക് കൂടിയാണത് എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന്, സോളാർ സിസ്റ്റത്തിൽ നിന്ന് 26,000 പ്രകാശ വർഷം അകലെയാണ്, അവിടെയാണ് ഈ തമോഗർത്തം കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് സൂര്യൻ്റെ 40 ലക്ഷം ഇരട്ടിയാണ് ഇതിൻ്റെ വലിപ്പം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തമോഗർത്തം, ബ്ലാക്ക് ഹോൾ രൂപം കൊള്ളുന്നത് വലിയ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചാണ് ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകുന്നത്, തമോഗർത്തങ്ങൾ ഉണ്ടാകുന്നത്. പ്രകാശത്തിന് പോലും അതിലൂടെ കടന്നു പോകാൻ പറ്റില്ല, പ്രകാശത്തെ പോലും വലിച്ചെടുക്കും. അതുകൊണ്ട് എപ്പോഴും ഇരുട്ടായ സ്ഥലം അത്. അത്രയും ഭീമാകാരമായ തമോഗർത്തത്തിൻ്റെ, അതിന് ഡോനട്ട് എന്നാണ് പറയുന്നത്, നമ്മൾ ഡോനട്ട് പോലെ ഇരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ചിത്രം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡോനട്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചും മിൽക്കി വേയെക്കുറിച്ചും, എന്താ പറയുക, 10,000 കോടി നക്ഷത്രങ്ങൾ പുറത്തുള്ളതിനെക്കുറിച്ചൊക്കെ വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ജൂലൈയിൽ പുതുതായിട്ടുള്ള ഇതുപോലെ ഈ തമോഗർത്തങ്ങളെയും ബ്ലാക്ക് ഹോളിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പുറത്തുവിടും. ഇത് വലിയ തരത്തിൽ എന്താ പറയുക, ബഹിരാകാശത്തെക്കുറിച്ച്, നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ, എങ്ങനെ നക്ഷത്രങ്ങളുണ്ടായി, എങ്ങനെ പൊട്ടിത്തെറിച്ചു, മഹാവിസ്ഫോടനം തുടങ്ങിയിട്ടുള്ള, ഭൂമിയുടെ ഉൽപ്പത്തി തുടങ്ങിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളുടെ കാര്യങ്ങൾ ജൂലൈയിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്മിത, പ്രവിത, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയോടുകൂടി നമ്മൾ ഇന്നത്തെ രാജ്യാന്തര വാർത്ത അവസാനിപ്പിക്കുന്നു. ഇനി വരും മണിക്കൂറുകളിൽ മറ്റു വാർത്തകളുമായി ചേരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.